الحمد لله رب العالمين، الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം ഉള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർശിൻ്റെ തണലിൽ ലഭ്യമാകുന്ന 7 വിഭാഗം ആളുകൾ, അതിൽ 7-ാമത്തെ വിഭാഗത്തെക്കുറിച്ച്, അവസാനത്തെ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ ഒരു തണലുമില്ലാത്ത ആ സന്ദർഭത്തിൽ അല്ലാഹു തആല ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 7 വിഭാഗമാണ് പറഞ്ഞത്. ചില ഹദീസുകളിൽ വേറെയും ആളുകൾ എണ്ണിയിട്ടുണ്ട്, പക്ഷേ ഇത് പ്രസിദ്ധമായി ഹദീസിൽ 7 വിഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 7-ാമത്തേത്, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടാകും എന്നുള്ളതാണ്. വദക്കറല്ലാഹ ഖാലിയൻ, അവനെന്ത് ചെയ്യുന്നു, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുന്നു. അങ്ങനെ അവന് കരയാണ്. ഫഫാലത്ത് ഐനാ, അവൻ്റെ 2 കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. അങ്ങനെയുള്ള ആണുങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായിട്ടുള്ള അടിമകൾ, അവരൊക്കെ അർശിൻ്റെ തണലിന് അർഹരാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇമാം തബറാനി റഹിമഹുല്ലാ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ദക്കറല്ലാഹ ഫഫാലത്ത് ഐനാഹു മിൻ ഖശിയത്തില്ലാ ഹത്താ തുസീബൽ അർള ദുമൂഉഹു ലം യുഅദ്ദിബുഹുല്ലാഹു യൗമൽ ഖിയാമ. അതായത്, പ്രിയമുള്ളവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യാൻ, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, മൻ ദക്കറല്ലാ, ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്താൽ, ആരെങ്കിലും അള്ളാഹുവിനെ സ്മരിച്ചാൽ, എന്നിട്ടോ ഫഫാലത്ത് ഐനാഹു, അവൻ കരഞ്ഞ് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ, എങ്ങനെ, മിൻ ഖശ്യത്തില്ല, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് അവൻ കരയുന്നത്. അങ്ങനെ അവൻ്റെ കണ്ണുനീര്, ഹത്താ തുസീബൽ അർള ദുമൂഉഹു, ഭൂമിയിൽ അവൻ്റെ കണ്ണുനീര് വീണാൽ, ലം യുഅദ്ദിബുഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവനെ ശിക്ഷിക്കുകയില്ല. നമ്മൾ പറഞ്ഞ ഹദീസ് എന്താ, അർശിൻ്റെ തണൽ കിട്ടുന്ന, ഇവിടെ എന്താ പറയുന്നത്, ഖിയാമത്ത് നാളിൽ അവനെ ശിക്ഷിക്കുകയില്ല എന്നാ പറയുന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച്, ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, ഇത് സ്വഹീഹായിട്ടുള്ള പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഹദീസാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസ് കാണാം. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ അസ്സുഹുദിൽ ഉദ്ധരിക്കുന്ന വചനം, അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാൽ അലൈക്കും ബിസ്സബീലി വസ്സുന്ന ഫഇന്നഹു ലൈസ മിൻ അബ്ദിൻ
അലാ സബീലിൻ വസുന്നത്തിൻ ദക്കറല്ലാഹ തആല ഫഫാലത്ത് ഐനാഹു മിൻ ഖശിയത്തില്ലാ ഫതമസ്സഹുന്നാറു അബദാ. അല്ലാഹുവിൻ്റെ മാർഗം, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ മാർഗം നിങ്ങൾ അവലംബിക്കണം, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. എന്നിട്ടോ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ മാർഗത്തിൽ അവൻ ജീവിക്കുമ്പോൾ, ദക്കറല്ലാഹ തആല, അവൻ ഉന്നതനായിട്ടുള്ള അല്ലാഹുവിനെ സ്മരിക്കുന്നു. ഫഫാലത്ത് ഐനാഹു മിൻ ഖശ്യത്തില്ലാ, അങ്ങനെ അല്ലാഹനെ ഭയപ്പെട്ടിട്ട് അവന് കരയാണ്. അവന് കരഞ്ഞാൽ ഫതമസ്സഹുന്നാറു അബദാ, അല്ലാഹുവിൻ്റെ ആ നരകം അത് ഒരിക്കലും അവനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരിക്കലും അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ വമ്പിച്ച പുണ്യമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇനി മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, ഖാലൽ ഖുർത്തുബിയു വഫൈലുൽ ഐനി ബിഹസബി ഹാലിദ്ദാകിരി, അതായത് അല്ലാഹുവിനെ ഓർക്കുന്നവൻ്റെ ഒരു അവസ്ഥക്കനുസരിച്ച് ആയിരിക്കും അവൻ്റെ ഈ പിന്നെ കണ്ണുനീര് വീഴല്. വബി ഹസബിമാ യുക്ഷഫുലഹു, അതുപോലെ തന്നെ അവൻ്റെ മനസ്സിലിങ്ങനെ തെളിയുന്ന രംഗം, ഖബറിലെ അദാബുകൾ, അതുപോലെ മരണത്തിൻ്റെ ചിന്ത, അതുപോലെ തന്നെ ഖിയാമത്തുനാൾ മഹ്ഷറിലെ അവസ്ഥ, ഹിസാബ്, സിറാത്ത്, അതുപോലെ തന്നെ നരകം, സ്വർഗം, ഇതൊക്കെ ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ഫഫി ഹാലി ഔസാഫിൽ ജലാലി യകൂനുൽ ബുകാഉ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിൻ്റെ മഹത്വം ഓർത്തുകൊണ്ട്, അല്ലാഹുവിൻ്റെ ജലാലത്തോർത്തുകൊണ്ട് അവന് കരയാണല്ലാനെ ഭയപ്പെട്ടുകൊണ്ട് കരയാൻ. വഫി ഹാലി ഔസ്വാഫിൽ ജമാലി യകൂനുൽ ബുക്കാഉ മിന ഷൗഖ് ഇലൈഹി, അല്ലാഹു സുന്ദരനാണ്, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു സുന്ദരനാണ്. അല്ലാഹുവിൻ്റെ ജമാല് ഓർത്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ, ഒരു അബദിൻ്റെ മനസ്സിലുണ്ടാകുന്ന കരയൽ, അല്ലാഹുവിലേക്കുള്ള അഭിനിവേശം, സഹോദരങ്ങളെ, ആ രൂപത്തിൽ കരയുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ രൂപത്തിലൊക്കെ കരയുമെന്ന ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നത്. അങ്ങനെ കൗലുഹു ദക്കറല്ലാഹ ഐ ബി ഖൽബിഹി മിന തദക്കുർ, നമ്മൾ അല്ലാഹനെ ഓർത്തു കരയുക എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട്, ബി ഖൽബിഹി മിന തദക്കുർ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക, എങ്ങനെ, ഹൃദയം കൊണ്ട് ചിന്തിക്കുക, അല്ലാഹനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ ഔ ബി ലിസാനിഹി മിന ദിക്ർ, അള്ളാഹിനെ കുറിച്ച് നാവുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പറയുക, ഓർക്കുക എന്ന് പറഞ്ഞാൽ ദിക്ർ, സ്മരിക്കുക. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ദിക്റുകൾ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ പോലെയുള്ള. വഖാലിയൻ, എങ്ങനെയാ, ഒറ്റക്കിരുന്ന്, ഏകാന്തനായിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതികമായ ദുനിയവിയായ സംഗതികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്ത മുഴുവൻ കാര്യങ്ങളും വിട്ടുനിന്നുകൊണ്ടാണ് അവൻ ഓർക്കുന്നത്. അങ്ങനെ ഓർക്കുകയാണെങ്കിലോ, ഒറ്റക്ക് വിട്ടു നിൽക്കുകയാണെങ്കിൽ, അബ്അദു മിന റിയാ, അത് റിയാഇൽ നിന്ന്, റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കേണ്ട എന്താണ്, അതിന് പ്രകടനപരത എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അമല് ചെയ്യുക, നോമ്പ് നോൽക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും സദഖ ചെയ്യുന്നതൊക്കെ നാല് ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടല്ല, ആ രീതി തെറ്റാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഒറ്റക്കിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ റിയാ എന്ന് മുക്തമാകും. എന്നിട്ട് വൽ മുറാദു ഹാലിയൻ മിനൽ ഇൽതിഫാതി ഇലാ ഗൈറില്ലാ, അല്ലാഹു അല്ലാത്തവരിലേക്ക് നോക്കുക എന്നുള്ള, അതിങ്ങോട്ട് അതിൽ നിന്ന് മുക്തമായിട്ട് അല്ലാഹുവിൽ മാത്രം. വലഊ കാന ഫീ മലഇൻ, കുറേ ആളുകളുണ്ട്, പക്ഷേ നമ്മൾ അങ്ങനെ വലിയൊരു പിന്നെ ആളുകളുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ അല്ലാഹിനെക്കുറിച്ച് കേട്ടാൽ, അല്ലാഹിനെക്കുറിച്ച് പറയപ്പെട്ടാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കൽബ്, ആ അല്ലാഹുമായുള്ള ആ ഒരു ബന്ധം, അങ്ങനെ നമുക്ക് കരയുക, ആ ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ വരിക, അതാണ്. എന്നിട്ടോ, എന്നിട്ട് പ്രിയമുള്ളവരെ ഇവിടെ പറയുകയാണ്, ഇങ്ങനെ കരയുക എന്ന് പറയുമ്പോൾ, വയദുഖുലു ഫി ദിക്രി ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോൾ കരയും. ഖുർആൻ ഓതുമ്പോൾ ചില ആയത്തുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കേട്ടാൽ, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അംബിയാ മുർസലിങ്ങളെ സംബന്ധിച്ചുള്ള പീഡനങ്ങൾ, അംബിയാക്കളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്, കഥകൾ, അതൊക്കെ അർത്ഥമറിഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. പ്രിയമുള്ളവരെ,
നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് സൂറത്തുൽ മായിദയിലെ 83-ാമത്തെ വചനമാണ്. സൂറത്തുൽ മായിദയിലെ 83-ാമത്തെ വചന ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുന്നത് ചില ക്രിസ്തീയ വിഭാഗങ്ങൾ, പുരോഹിതന്മാരടക്കമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു, ഇതാ സമയവും അവർ കേട്ടപ്പോൾ, അവർ കേൾക്കുകയാണ് എന്താ കേൾക്കുന്നത്, മാ ഉൻസിലയിലർ റസൂൽ, ഹബീബായ നബി തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ, അതിങ്ങനെ കേട്ടപ്പോൾ, തറാ ആയുനഹും, നിനക്ക് അവരെ കാണാം, എന്ത് കാണാം, അവരുടെ കണ്ണുകൾ തഫീലു മിനദ്ദമ, കണ്ണുനീരിങ്ങനെ പൊഴിക്കുന്നതായിട്ട് കാണാം. എങ്ങനെയാണ് കണ്ണുനീര് വരുന്നത്? മിമ്മ അറഫു മിനൽ ഹഖ്, ഹഖ് സത്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, സത്യം ബോധ്യമായിട്ടാണ് അവർ കരയുന്നത്. യഖൂലൂന, എന്നിട്ട് അവർ പറയാൻ, റബ്ബനാ ആമന്ന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅ ഷാഹിദീൻ, അതുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ നീ ചേർക്കണമേ എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, അള്ളാഹുവിൻ്റെ കലാമ്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക, ഓർക്കുക, അങ്ങനെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കരയുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ട്, പാപങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നമുക്ക് കരച്ചിൽ വരുമായിരിക്കും. പക്ഷേ ആ കരച്ചിൽ, അത് ഒരുതരം നല്ല ബോധം തന്നെയാണ്, പക്ഷേ അത് എവിടേക്ക് എത്തണം, അത് തൗബയിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക് ഒക്കെ എത്തണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് ഓടിപ്പോകാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, അള്ളാഹിനെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകണം. അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് പശ്ചാത്തപിച്ച്, ഖേദിച്ച്, ദുഃഖിച്ച് മടങ്ങാനുള്ള ഒരവസ്ഥയുണ്ടാകണം എന്നുള്ളതാണ്. ദക്കറല്ലാഹു ഖാലിയുൽ ഖൽബ്, ഹൃദയം, ആ ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക. എങ്ങനെ? എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്. പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാണ്, ഏത് നേരവും പല സംഗതികളിലും നമ്മളെന്താണ് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ മാറിയിട്ട് ഹൃദയത്തിന് ഒരു സ്വസ്ഥത കൊടുക്കുക, ഹൃദയം അതിനെന്ത് ചെയ്യുക, ഒരു ഫ്രീ കൊടുക്കുക. അങ്ങനെ നമ്മളെന്ത് ചെയ്യണം, ലാ യുഫക്കിറു ഫീ ഷൈഇൻ ഗൈറല്ലാ, ഹൃദയത്തിൽ മറ്റൊന്നും ചിന്തിക്കരുത്, അള്ളാഹിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ലാ യുഫക്കിറു ഫീ ഷൈഇൻ ലം യഹ്സുലു ലഹുൽ ബുക്കാ മിൻ ഖശ്യത്തില്ലാ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭയമോ കരച്ചിലൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും ഭയവും ഉണ്ടാകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ മാറി നിന്ന് ഹൃദയത്തിന് ഫ്രീ ആയിട്ടുള്ളൊരവസ്ഥ കൊടുത്ത് അങ്ങനെ നമ്മൾ അതിലേക്ക് പോകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, വദക്കറല്ലാഹ ഖദ് യകൂനു ബിതിലാവത്തിൽ ഖുർആൻ, അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അള്ളാഹിനെ തന്നെ ഓർക്കുന്നതാകാം, അതോടൊപ്പം ബിത്തിലാവത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ഖുർആനൊക്കെ ഉണ്ടല്ലോ, ഖുർആനിനെ കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ആളുകളൊക്കെ പാരായണം ചെയ്താൽ, ചിലപ്പോൾ ഒരു തവണ നമ്മൾ പിന്നെ ഉംറ കർമ്മത്തിന് മക്കയിൽ പോയപ്പോൾ, അവിടെ മഗ്രിബ് നമസ്കാരത്തിന് സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. സൂറ യൂസുഫ് ഓതി അവിടുത്തെ ഇമാം ആകെ മഗ്രിബ് നമസ്കാരത്തിന് 5-ോ 6-ോ ആയത്തൊക്കെ ഓതുക, ദീർഘമായിട്ട് മഗ്രിബിന് ഓതാറില്ല, എന്നിട്ടും അദ്ദേഹം ഇമാമ കരയാണ്. അപ്പം എന്താ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ അദ്ദേഹമൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബിയാണത്, അള്ളാഹിൻ്റെ അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയാണ്. ചെറുപ്പത്തിലെ എന്തൊക്കെ അദ്ദേഹം അനുഭവിച്ചതല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പൊട്ടക്കിണറ്റിലേക്ക്, കാട്ടിലെ കാടുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടില്ലേ,
എന്നിട്ട് ആരൊക്കെ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്നു, ചന്തയിൽ വിൽക്കുന്നു, അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ. സുബ്ഹാനല്ലാ. അപ്പോൾ ഇവിടെ പറയാണ് അള്ളാഹനെ ഓർത്ത് കരയാന്ന് പറയുമ്പോൾ കദി യകൂനു ബിതിലാബത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, അവിത്തസ്ബീഹി വത്തഹ്മീദി, തസ്ബീഹ് ചെയ്തുകൊണ്ട്. ചിലപ്പോൾ ഉണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാൽ നമ്മുടെ മനസ്സിൽ നിന്നിട്ട് വരും സുബ്ഹാനല്ലാ എന്ന്. അതാണ് സൂറ ആലി ഇമ്രാനിൽ പറയുന്നത്. എന്താ പറയുന്നത്? അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ പറയുന്നത്? വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈൻ ഖദീർ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത. എന്നിട്ട് പ്രിയമുള്ളവരെ വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാവും പകലും മാറി വരുന്നതിൽ, ഇതിലൊക്കെ ചിന്തിക്കാണ്. വയതഫക്കറൂൻ അവർ ചിന്തിക്കാണ്. അന്ന് എന്നിട്ട് അവസാനം പറയുന്നത് എന്താ? സുബ്ഹാനല്ലാ റബ്ബനാ മാ ഖലഖ്ത ഹാദാ, ഞങ്ങൾ നിൻ്റെ ഞങ്ങളുടെ രക്ഷിതാവ് ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക്ക് നീ മഹാപരിശുദ്ധനാണ് എന്ന് പറയാം. അപ്പോൾ തസ്ബീഹ്, അതുപോലെ തഹ്മീദ്, ദുആ ചെയ്തുകൊണ്ട് കരയുക. ചിലപ്പോൾ എന്താണ് ചില ദുആ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അതുപോലെ തന്നെ വബി തദക്കുരി ദുനൂബി വത്തൗബത്തി ഇലല്ലാഹി മിൻഹ, ഈ പാപങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ചിലപ്പോൾ നമുക്ക് ദുഃഖവും വ്യസനവും വരും. അങ്ങനെ തൗബ ചെയ്യണം. അങ്ങനെയുള്ള തൗബ ആവശ്യമായിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾ നോക്കൂ. ചില പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ കരയും. എങ്ങനെ കരയും? കുറച്ചൊക്കെ തെക്കുവയും ഈമാനൊക്കെ ഉള്ള ആളുകൾ കരയും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തു ആലു ഇംറാനിലെ 135-ാമത്തെ വചനം, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ഒരു വിഭാഗം ആളുകൾ അവർ ഫാഹിഷത്ത് ചെയ്യുന്നു. ഫാഹിഷത്ത് വ്യഭിചാരം പോലെയുള്ള ലൈംഗിക കുറ്റങ്ങൾ ചെയ്യുന്നു. എന്നിട്ടോ ഔ ളലമു അൻഫുസഹും, അവർ സ്വന്തം ദേഹങ്ങളോട് അക്രമം ചെയ്യുന്നു. എന്നിട്ട് ദക്കറുല്ലാഹ, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നു. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് തേടുന്നു. അള്ളാഹ് പറയാണ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു വല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ? അള്ളാഹു മാത്രമേ പാപങ്ങൾ പൊറുക്കുന്നവനായിട്ടുള്ളൂ, വേറെ ആരുമില്ല. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, പിന്നീട് അവർ അറിഞ്ഞുകൊണ്ട് അവർ തെറ്റിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയില്ല, തെറ്റ് തുടർന്നു കൊണ്ടേയിരിക്കുകയില്ല എന്നാ. അപ്പോൾ തെറ്റുകൾ സംഭവിച്ച അള്ളാഹിനെ ഓർത്ത് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഇവിടെ ദക്കറുല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, ബിൽ ഖൗഫി മിൻ ഇഖാബിഹി, അള്ളാഹിൻ്റെ ഇഖാബ് അദാബ് ഇതൊക്കെ ഭയപ്പെട്ടുകൊണ്ട്. നരകത്തെക്കുറിച്ച് അവിടുത്തെ പിന്നെ നിങ്ങൾക്കറിയാലോ സഹോദരങ്ങളെ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാ? നരകത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ശിക്ഷ ഏതാ അറിയൂ? ആ, ഒരു ചെരുപ്പ് ധരിപ്പിക്കും. ആ ചെരുപ്പ്, അതിൻ്റെ വാറ്, ചെരുപ്പിൻ്റെ മുകളിലുള്ള വാറുണ്ടല്ലോ, അത് തീ കൊണ്ടുള്ളതായിരിക്കുന്ന അത് ധരിപ്പിച്ചാൽ ആ ധരിപ്പിച്ച മനുഷ്യൻ്റെ തല ചിന്നിച്ചിതറുന്ന, അത് തലച്ച് മറിയുന്ന ആ രൂപത്തിൽ കഠിനമായ ശിക്ഷയായിരിക്കുന്ന. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓർത്തുകൊണ്ട് കരയുക. അതോടൊപ്പം അതിന് ഒരുപാട് തഫ്സീറുകളും വിശദീകരണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്തുൽ അൻഫാലിലെ 2, 3, 4 വചനങ്ങൾ, സൂറത്തുൽ അൻഫാലിലെ 2, 3, 4 ആയത്തുകൾ, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ
ഈമാനുള്ള ആളുകൾ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന ആളുകൾ മാത്രമാണ്. ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച്, കൽബ് കുലൂബ് എന്ന് പറഞ്ഞ ഹൃദയങ്ങൾ, ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിപ്പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ, അള്ളാ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ്, ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവൻ്റെ ഹൃദയം പേടിച്ച് വിറക്കും. ഫഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാനാ, അവർക്ക് ഈമാന് വർദ്ധിക്കും. അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതിയാൽ അവർക്ക് എന്ത് വർദ്ധിക്കും? ഈമാന് വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ തവക്കുല് ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെയുണ്ട് സത്യവിശ്വാസികൾ എന്നാണ്, അങ്ങനെ അല്ലെങ്കിലോ സത്യവിശ്വാസികളല്ല എന്നർത്ഥം. അല്ലദീന യുഖീമൂന സ്വലാ, അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതിൽ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ, സകാത്തുകൾ, സദഖകൾ അതൊക്കെ നൽകുന്നവരാണ്. ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ആദ്യം പറഞ്ഞു ഇനി പറയുന്നവരാണ് വിശ്വാസികൾ, അവർ മാത്രമാണെന്ന് പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂൻ എന്നുള്ളതാ. എന്നിട്ട് ഈ ആയത്തിൽ പറയണം, അതായത് നാലാമത്തെ വചനത്തിൽ പറയാ, ഉലായിക മുഅ്മിനൂന ഹഖാ, അക്കൂട്ടർ മാത്രമാണ് ഹക്കായിട്ടുള്ള സത്യവിശ്വാസികൾ, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. ആരൊക്കെ? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ഹൃദയം പേടിച്ച് നടുങ്ങി ഭയപ്പെടുന്ന ആളുകൾ, അള്ളാഹിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ട ഈമാൻ വർദ്ധിക്കുന്നവർ, റബ്ബിൽ തവക്കുല് ചെയ്യുന്നവർ, നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങളും സദഖകളും സകാത്തുകളും ഒക്കെ കൊടുക്കുന്ന ആളുകൾ, അവരാണ് ഉലായിക അൽ മുഅ്മിനൂന ഹഖാ, ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖാ, അക്കൂട്ടർ അവർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ. ലഹും ദറജാത്ത്, അവർക്ക് ഉന്നതമായ ദറജകളുണ്ട്, പദവികളുണ്ട്. ആരടുകൾ? ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ. വമഗ്ഫിറത്തും വരിസുഖും കരീം, അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കും. വമഗ്ഫിറ, അവരുടെ പാപങ്ങൾ പൊറുക്കും. വരിസുഖും കരീം, വളരെ മാന്യമായിട്ടുള്ള ഉപജീവനം അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് കരയുക. വജിലത്ത് കുലൂബു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പേടിക്കും, ഭയപ്പെടും. അങ്ങനെ ഭയപ്പെട്ടാൽ അതെന്ത് ചെയ്യും? അത് അവനെ ഫഫാലത്ത് ഐനാഹുമിൻ ഖഷ്യത്തില്ല, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ് കണ്ണുനീര് വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയങ്ങളെ, കുറേ ആളുകൾ കരയാണ്, അത് കണ്ടാൽ ചിലപ്പോൾ നമുക്കും കരച്ചിൽ വരും. കുറേ ആളുകൾ ചിരിക്കുന്ന കണ്ടാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ചിരിയും വരും, ആ ഒരവസ്ഥ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒറ്റക്കിരുന്ന് കരയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇരുന്ന് പിന്നെ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു, കരയുമ്പോൾ നമ്മൾ കരയുന്നു. പക്ഷേ ഒറ്റക്കിരുന്ന് അള്ളാഹിനെക്കുറിച്ച് ഓർത്ത് കരയണമെങ്കിൽ എന്ത് വേണം? അതിന് ഖുവ്വത്തുൽ ഈമാൻ, ഈമാനിൻ്റെ ശക്തി, അതിന് ശക്തമായ ഈമാൻ വേണം, അതിന് ദൃഢമായ ഈമാൻ വേണം. വലാക്കിൻ ഖുവ്വത്തുൽ ഈമാൻ വസ്ദുഖുൽ യഖീനി അൻ യബ്ഖിയ വഹ്ദഹു, ഒറ്റക്കിരുന്ന് കരയണമെങ്കിലേ അത് പെട്ടെന്ന് സാധിക്കൂല. അതെന്ത് ചെയ്യണം? നല്ല പടച്ചോനെ കുറിച്ചുള്ള ബോധം ഈമാൻ ഉണ്ടാവണം എന്നുള്ളതാ. അയ്യബിക്കിയ വലാ യറാഹു ഇല്ലല്ലാ, ആരും കാണാതെ അള്ളാഹു മാത്രം കാണുന്ന അവസ്ഥയിൽ ഒറ്റക്കിരുന്ന് കരയാൻ. അയ്യബിക്കിയ ബുക്ക അല്ലാ യഅറിഫുഹു മൻ ഹൗലഹു, ആരും കാണാതെ, ചുറ്റുപാടുള്ള ആളൊന്നും കാണാതെ ഒറ്റക്കിരുന്ന് അള്ളാഹിനെക്കുറിച്ച് ഓർത്ത് കരയുക. എന്നിട്ടോ തൻഹദിറു മിൻ ഐനിഹി ഖത്റാതുൻ സാഖിന, അങ്ങനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര്, ആ കണ്ണുനീരിന് ചൂടുണ്ടാകും, അതിങ്ങനെ വീഴാണ്. വദംഉൻ ഹാറുൻ മുതതാബിഉൻ അലാ വജ്നതി, അവൻ്റെ കവിളിലൂടെ ആ ചൂടുള്ള കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് തുടരെ തുടരെയായിട്ട്. വലാ യഅരിഫു മൻ ബിജിവാരിഹി അന്നഹു ബഖാ, അത് ഒരുപക്ഷേ തൊട്ടപ്പുറത്തോ അപ്പുറത്തോ ചുറ്റുപാടൊക്കെയുള്ള ആളുകൾ അറിയുകയില്ല.
ആ രൂപത്തിൽ അവൻ്റെ ഹൃദയം നടുങ്ങിക്കൊണ്ട് അവന് കരയാൻ. സുബ്ഹാനല്ലാ, ആ രൂപത്തിൽ സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ തആല ഒരാളുടെ അടുത്ത് കൂടെ അങ്ങനെ നടന്നു പോകുകയാണ്. മറ ഷാഫിഈ റഹിമഹുല്ലാ ബി റജുലിൻ, ഒരാളെ അടുത്ത് കൂടെ ആരെയും നടന്നു പോവാ, ഇമാം ഷാഫി. യബ്കി ഫിൽ മസ്ജിദി, പള്ളിയിലായിരുന്നു ആ മനുഷ്യൻ ഇങ്ങനെ കരയുന്നുണ്ട്. ആ മനുഷ്യൻ കരയാണ്. ഫഖാല മാ അതിയബു ഹാദിഹി ദുമൂ, എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ കണ്ണുനീരുണ്ടല്ലോ അത് നന്നാകുമായിരുന്നു, വലവു കാനത്ത് വഹദക ലകാനത്ത് അതിയബ്. ഇത് ഒരു നല്ല കരയിലും കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷേ അത് ഒറ്റക്കിരുന്നായിട്ടുണ്ടെങ്കിലോ ഏറ്റവും ഉത്തമമായിരുന്നു, ഏറ്റവും വിശിഷ്ടമായിരുന്നു എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മഹുള്ള പറയുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് കരയിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അള്ളാഹിനെക്കുറിച്ച് ഓർത്ത് കരയുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കരയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള 10 തരം കരയിൽ, അഷ്റത്തു അൻബാ ലിൽ ബുക്കാന, 10 ഇനം കരയിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ബുക്കാവുൽ ഖൗഫി വൽ ഖഷ്യ, ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് കരയുക. ബുക്കാവുർ റഹ്മത്തി വൽ റിഖ, കരുണ കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, ലോലത കൊണ്ട് കരയുക. ബുക്കാവുൽ മഹബ്ബത്തി വ ഷൗഖ്, ചിലപ്പോൾ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും നമുക്ക് കരച്ചിൽ വരും. ചിലപ്പോൾ ബുക്കാവുൽ ഫറഹി വ സുറൂർ, സന്തോഷവും ആഹ്ലാദവും കാരണം നമുക്ക് കരച്ചിൽ വരും. ബുക്കാവുൽ ജസഇമിൻ വുറൂദിൽ അലമി വ അദമി ഇഹ്തിമാലിഹി, ചിലപ്പോൾ വെപ്രാളം കാരണം വേദനകൾ വന്നുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പല രൂപത്തിൽ ദുഃഖം വന്നിട്ട് ഒക്കെ വിവിധ രൂപത്തിലുള്ള കരയിലുണ്ടാകും എന്നുള്ളതാ. കാപഢ്യം നിഫാക്ക് കൊണ്ട് ചില ആളുകൾ കരയും, പുറത്ത് കരയുന്നുണ്ടാകും, അകത്തോ അവൻ്റെ ഹൃദയത്തിന് കാഠിന്യമായിരിക്കും. അത് മുനാഫിക്കിൻ്റെ കരയിലാണ്. അൻതദ് മഅൽ ഐന വൽ ഖൽബു ഖാസിൻ, കണ്ണ് കരയുന്നുണ്ടാവും, ഹൃദയമോ കരയുന്നുണ്ടാവുകയില്ല. അതാണ്. പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് അസ്നല്ലാഹു ഫീ കിതാബിഹിൽ കരീം ഫീ അക്സർ മിൻ മൗലിൻ അലൽ ബുക്കായീന മിൻ ഖശ്യത്തില്ലാഹി തആല, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ആളുകളെ സംബന്ധിച്ച്, അവരെ പുകഴ്ത്തിക്കൊണ്ട്, അവരെ മദഹ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുക, എന്താ പറയുന്നത്? വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഉ അലന്നാസി അലാ മുഖ്തിൻ വനസ്സൽനാഹു തൻസീലാ, ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖറൂന ലിൽ അദ്ഖാനി സുജ്ജദ വയഖൂലൂന സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫൂല വയഖറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. സൂറത്തുൽ ഇസ്രായിലെ 106 മുതൽ 109 വരെയുള്ള വചനങ്ങളാണ്. എന്താ പറയുന്നത്? വഫുർഖാന, പരിശുദ്ധ ഖുർആൻ, ഫറഖ്നാഹു, അതിനെ നാം വ്യതിരക്തമാക്കിയിട്ടുണ്ട്, വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ലിതഖറഉഹു അലന്നാസ്, പല ഘട്ടങ്ങളിലായിട്ട്. എന്തിന്? അത് ജനങ്ങൾക്ക് ശരിക്ക് പിന്നെ ഓതി പഠിക്കാൻ, ഓതി മനസ്സിലാക്കാൻ. അലാ മുഖ്തിൻ എന്നാണ്. എന്നിട്ടോ വനസ്സൽനാഹു തൻസീല, അതിനെ പല ഘട്ടങ്ങളായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. 23 കൊല്ല കാലഘട്ടങ്ങളിലായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. എന്നിട്ട് കുൽ, നബിയെ പറയുക, ആമിനു ബിഹി, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. ഔ ലാ തുഅ്മിനു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ജനങ്ങളോട് പറയാനാണ്, ജനങ്ങളോട് പറയുക, പ്രവാചകരെ, നിങ്ങളൊന്നുകിൽ ഖുർആനിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. പക്ഷേ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബലി, ഇതിനു മുമ്പ് വിജ്ഞാനം നൽകപ്പെട്ട, ഇൽമ് നൽകപ്പെട്ട ആളുകളുണ്ടല്ലോ, ഇദാ യുത്ല അലൈഹിം, അവർക്ക് ഇത് ഓത് കേൾപ്പിക്കപ്പെട്ടാൽ,
അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ടാല് യഹിറൂനലിൽ അത് കാനി സുജ്ജദ, അവര് കരഞ്ഞുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സുജൂതായിക്കൊണ്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് വീഴുന്ന യഹിറൂൻ എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞ് വീഴുന്ന. വയക്കൂലൂൻ, അവർ പറയും സുബ്ഹാന റബ്ബിന, ഞങ്ങളുടെ റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്. ഇൻകാന വഅദു റബ്ബിനാ ലമഫൂല, നമ്മുടെ രക്ഷിതാവിൻ്റെ വാഗ്ദാനം അത് സംഭവിക്കുക തന്നെ ചെയ്യും. വയഹിറൂനലിൽ അത് കാനി യബ്കൂന വയസീദുഹും ഖുശൂആ, അവരെന്ത് ചെയ്യും, ആ താടി അത് ഭൂമിയിൽ തട്ടി അങ്ങനെ അവിടെ വീണ് കരഞ്ഞ്, വയസീദുഹും ഖുശൂആ, അവരുടെ ഖുശൂ വർദ്ധിപ്പിക്കും എന്ന് വർദ്ധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കരയുക, കരയൽ എന്ന് പറയുന്നത് മറ്റൊരായത്ത് ഒരുപാട് നബിമാരെ ചരിത്രം സൂറത്തു മറിയമിൽ പറഞ്ഞിട്ട് പറയാ, ഈ നബിമാരെ കണ്ടല്ലോ, അവർ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളാണ്, അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുള്ള അമ്പിയാക്കളാണ്. മിൻ ദുർറിയത്തി ആദം, ആദമിൻ്റെ സന്തതികളാണ് മക്കളിൽപ്പെട്ട നബിമാര്. വമിമ്മൻ ഹമല്ലാ മഅ നൂഹിൻ وَمِنْ ذُرِّيَّةِ إِبْرَاهِيمَ وَإِسْرَائِيلَ وَمِمَّنْ هَدَيْنَا وَاجْتَبَيْنَا ആ പ്രവാചകന്മാര്, മഅനൂഹിൻ, നൂഹ് നബി അലൈഹി സ്സലാം, അങ്ങനെ ഇബ്രാഹിം നബിയുടെ സന്തതികള്, ഇസ്രായേൽ, ഇസ്രായേൽ നബി, വമിമ്മൻ ഹദൈന, അതുപോലെ അള്ളാഹു ഹിദായത്ത് നൽകിയവർ, വജ്തബൈന, അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അമ്പിയാക്കൾ, ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഹറൂ സുജ്ജദൻ വ ബുക്കിയ, അവരെന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് വീഴും എന്നുള്ളതാണ് അംബിയാ മുർസലീങ്ങൾ. സഹോദരങ്ങൾ, അപ്പോൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യലിജു നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ അവന് നരകത്തിൽ പ്രവേശിക്കുകയില്ല, അവനെ നരകത്തിൽ പോവുകയില്ല. ഹത്താ യഊദ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല്, പശുവിൻ്റെ പാല്, ആടിൻ്റെ പാലൊക്കെ കറന്നെടുത്താൽ, ഒട്ടകത്തിൻ്റെ പാല് കറന്നെടുത്താൽ, ആ പാല് അതിൻ്റെ ആ അകിട്ടിലൂടെ അങ്ങോട്ട് തിരിച്ചു പോകുമോ? പോകൂല. കറന്നെടുത്ത പാല് അത് പോകൂല. അത് അഹത്താ യഊദ ലബനു ഫിൽ ദർ, പശുവിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അകിടിലേക്ക് ആ പാല് തിരിച്ചു പോകാത്തിടത്തോളം കാലം ഈ മനുഷ്യൻ തീയൂല, നരകത്തിൽ പോകൂല. ആര്? അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ. ഈ പാല് പോകുമോ? എന്നാ നരകത്ത് പോകും, പക്ഷെ പാല് പോകൂല, തിരിച്ചു പോകൂല. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുന്നനിൽ രേഖപ്പെടുത്തിയതായി. ഇതുപോലെ കഖൗലിഹി തആല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, അതായത് ഒട്ടകം സൂചിയുടെ, നമ്മൾ ഈ തുന്നിണ സൂചിയുടെ കുഴുണ്ടല്ലോ, അതിലൂടെ ഒരു ഒട്ടകത്തിന് പ്രവേശിക്കാൻ കഴിയുമോ? ഇല്ല. അത് പ്രവേശിക്കാത്തതുപോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ മനുഷ്യന് നരകത്തിൽ പോകൂല എന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ്, അൻ അബി ഉമാമത്ത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈനി വഅസറൈൻ, രണ്ട് തുള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അതിനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു തുള്ളികളുമില്ല. ഖത്റത്തും മിൻ ദുമൂഇൻ ഫീ ഖശിയത്തില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര്, അതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു കണ്ണുനീരുമില്ല. സഹോദരങ്ങളെ, അതുപോലെ വഖത്റത്തുൻ ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് പൊടിയുന്ന രക്തത്തിൻ്റെ തുള്ളി, ആ രക്തത്തിൻ്റെ തുള്ളിയുണ്ടല്ലോ, അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു തുള്ളിയും ഇല്ല. അപ്പം ഈ രണ്ട് തുള്ളികൾ. മറ്റൊരു ഹദീസ് കാണാം, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഐനാനി, രണ്ടു കണ്ണുകളുണ്ട്, ഐനാൻ, രണ്ട് കണ്ണുകൾ, ലാ തമസ്സഹുമാ അന്നാറു, ആ രണ്ട് കണ്ണുകളെ നരകം ബാധിക്കുകയില്ല, നരകത്തിൽ ആ കണ്ണുകൾ പോവുകയില്ല.
ഏതാ കണ്ണ്? ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണ്. അതുപോലെ ഐനുൻ ബാത്തത് തഹറുസു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് യുദ്ധം ചെയ്യുന്ന വേളയിൽ രാത്രിയിലൊക്കെ ഉണ്ടല്ലോ ഉറങ്ങാതെ ശത്രു സൈന്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഉറങ്ങാതെ കണ്ണ് തുറന്നിരുന്ന് കാത്തിരിക്കുന്ന യോദ്ധാവ്, ആ മനുഷ്യൻ്റെ കണ്ണ്, അങ്ങനെയുള്ള ആളുകൾ എവിടെ പോവില്ല? നരകത്തിൽ പോവുകയില്ല എന്നുള്ളതാണ് ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ്. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന് പാരായണം ചെയ്തിട്ട് കരയാണ്. പ്രിയമുള്ളവരെ, അൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇഖ്റു അലയ്യ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, നീ എനിക്ക് ഖുർആനും ഓതിത്തരണം. ആരാ പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്. റസൂലിനാണല്ലോ അള്ളാഹു തആല ജിബ്രീൽ മുഖേന ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ റസൂലുള്ള പറയാണ് ആരോട്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട്, എനിക്ക് നീ ഖുർആൻ ഓതിത്തരണം. ഇഖ്റു അലൈ ഫഖുൽതു യാ റസൂലല്ലാ അഖ്റു അലൈക വഅലൈക ഉൻസിൽ, ഞാൻ താങ്കൾക്ക് ഖുർആൻ ഓതിത്തരികയോ, താങ്കൾക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? അപ്പോൾ റസൂലുള്ള പറയാണ്, ഖാല ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ മറ്റുള്ള ആളുകളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫഖറഉതു സൂറത്തു നിസാ, അങ്ങനെ ഖുർആനിലെ സൂറത്തു നിസാ ഞാൻ പാരായണം ചെയ്തു. ഹത്താ ബലഗ്തു, ഞാൻ എത്തുന്നത് വരെ, ഏത് എത്തുന്നത് വരെ? വജ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഈ സമുദായത്തിന് സാക്ഷിയായിക്കൊണ്ട്, ഈ സമുദായത്തിന് ഷാഹിദായിക്കൊണ്ട് ഷഹീദായിക്കൊണ്ട് അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഖിയാമത്ത് നാളിലേ ഓരോ സമുദായത്തിനും ഓരോ ഉമ്മത്തുകൾക്കും ഓരോ ആളുകളെ സാക്ഷിയായി കൊണ്ടുവരും അമ്പിയാക്കളുണ്ടാകും. അതുപോലെ ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ടാരാ വരിക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഇങ്ങനെ വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖാല ഫറഅയ്തു ഖാല ഫറഅയ്തു ഐനി ഐനയ്യ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅയ്തു ഐനൈ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ രണ്ട് കണ്ണുകളും കണ്ടു. എന്താ കാണുന്നത്? തഹ്മലാൻ, ആ കണ്ണുകൾ കരയുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ ആയത്തിലെത്തിയപ്പോൾ സൂറത്തു നിസായിലെ 41-ാമത്തെ ആയത്താണിത്, ഈ ആയത്തെത്തിയപ്പോൾ ഹസ്ബുക്കൽ ആൻ, ഇപ്പം മതി 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 നിർത്തുമെന്ന് പറയാ റസൂലുള്ള. കാരണം എന്താണ്? കരഞ്ഞിട്ട് റസൂലുള്ളക്ക് സങ്കടം, ആ ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മറ്റൊരിക്കൽ ഒരു സംഭവം, അനിൽ ബറാ റളിയല്ലാഹു അൻഹു ഖാല കുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ, ഒരു ജനാസ അതിങ്ങനെ സംസ്കരിക്കായിരുന്നു, ഖബറടക്കായിരുന്നു. റസൂലുള്ള കരയുന്ന സംഭവം പറയുന്നത്, ഫജലസ അലാ ഷഫീറിൽ ഖബർ, അങ്ങനെ ഖബറിൻ്റെ വക്കിൽ നബി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫബകാ റസൂലുള്ള കരഞ്ഞു, ഹത്താ ബല്ല സുറാ ഹത്താ ബല്ല സറാ, മണ്ണ് നനയുന്നത് വരെ റസൂലുള്ള കരഞ്ഞു. ആരാ സഹോദരങ്ങളെ കരയുന്നത്? എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മഅസൂമായിട്ടുള്ള സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, സയ്യിദുൽ അംബിയായി വൽ മുർസലീം, സ്വർഗത്തിലേക്ക് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആദ്യം പോകുന്ന റസൂലുള്ള, ലോകത്തിൻ്റെ നേതാവ് ആ റസൂലുള്ള കരയാണ്. നമ്മളൊക്കെ എന്താ അവസ്ഥ? എന്നിട്ട് ആ മണ്ണ് നനയുന്നത് വരെ കരഞ്ഞു. ഇത് ഇതുപോലെയുള്ളതിന് നിങ്ങളെല്ലാവരും ഒരുങ്ങിക്കോളൂ. ഖബറിൻ്റെ അരികിൽ നിന്നിട്ട് പറയണേ, ഇതുപോലെയുള്ളതിന് പറഞ്ഞെന്താ, ഖബറിലേക്ക് പോകാൻ എല്ലാവരും ഒരുങ്ങിക്കോളൂ. നിജ മരണത്തിന് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അവിടേക്ക് ഈമാനും അമൽ സ്വാലിഹാത്തുകളൊക്കെ എന്ത് ചെയ്യുക? തയ്യാറായിക്കൊള്ളുക എന്നാണ്. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുന്ന ഹദീസാണ്. ഇതിനെക്കുറിച്ച് ഇമാം ഷെയ്ഖ് അൽബാനി സ്വഹീഹ് ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വചനമാണ്. മറ്റൊരു ഹദീസ് കാണാം പ്രിയമുള്ളവരെ. അൻ മുത്തറിഫ് അൻ അബീഹി ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി വഫീ സദ്രിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുഖാ. സഹീഹായിട്ടുള്ള ഹദീസാണ്. ഇമാം ദഹബി സഹീഹാണെന്ന് പറയുന്നു. എന്താണെന്നറിയോ?
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, അദ്ദേഹം നമസ്കരിക്കാണ്, നിസ്കരിക്കാ റസൂലുള്ളാ. അപ്പോൾ കരഞ്ഞിട്ട് ആ കരഞ്ഞിട്ട് കണ്ണുനീര് റസൂലുള്ളാഹിൻ്റെ മുഖത്തിലൂടെ അങ്ങനെ ഒഴുകാണ്. ഏതുപോലെയൊക്കെ അസീസിൽ മിർജലിമിനൽ, അത് ഈ ചട്ടിയിൽ ചിലപ്പോൾ ഈ ചിലത് തളക്കുമ്പോൾ ഇതിങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും, ആ രൂപത്തിൽ കണ്ണുനീര് കരഞ്ഞുകൊണ്ട് വീഴുകയാണെന്നുള്ളതാണ് സഹോദരങ്ങളെ. ആ രൂപത്തിലാണ് റസൂലുള്ളാഹ്. അതോടൊപ്പം തന്നെ ഇന്നമാ അഷ്കൂ ബസി വഹുസ്നി ഇലല്ലാ എന്നുള്ള ആയത്ത്, ആ ആയത്ത് ഓതിയപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു സൂറത്ത് യൂസഫിലെ 86-ാമത്തെ വചനം, അത് ഓതിയപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു കരയുന്നതായിട്ട് കേട്ട സംഭവങ്ങൾ മഹാനായ ഇമാം ബഗവി അദ്ദേഹത്തിൻ്റെ ഷറഹു സുന്നയിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബി അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال لي ابي بن كعب ان الله امرني ان اقرئك القران قال الله سماني لك قال نعم قال وقد ذكرت عند رب العالمين قال نعم فذرفت عيناه رواه البخاري امام بخاري ودرت صحيح حديثا എന്താ പറയുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിസ്സയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആരോട്? ഉബൈ ഇബ്നു കഅബിനോട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനി, അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ ഉഖ്രിഅകൽ ഖുർആൻ, ഖുർആനെ ഓതാൻ വേണ്ടിയിട്ട്, ഓതിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഖാല അല്ലാഹു സമ്മാനി ലക, അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉബൈ ഇബ്നു കഅബ് ചോദിച്ചു, അല്ലാന്റെ പേര് പറഞ്ഞോ? അല്ലാഹു തആല കോടാനക്കോടി മനുഷ്യന്മാരെ സൃഷ്ടിച്ച റബ്ബ് എൻ്റെ പേര് പറഞ്ഞോ എന്നീ സ്വഹാബി ചോദിക്കുകയാണ്. അപ്പോൾ കാലന റസൂലുള്ള പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബിയുടെ മനസ്സിലുള്ള സന്തോഷം എത്രയായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് കാലവദുക്കിർത്തു ഇൻദ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹിൻ്റെ അടുക്കൽ എന്നെ സ്മരിക്കപ്പെട്ടു. കാലന അതെ സ്മരിക്കപ്പെട്ടു. ഫദറഫത് ഐനാഹൂ, ഇത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചെയ്തു, കരഞ്ഞ് അങ്ങനെ കണ്ണുനീര് വന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. ഇങ്ങനെ എത്രയോ വചനങ്ങൾ ആയിഷ ബീവ് റളിയല്ലാഹു തആല അൻഹ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 27-ാമത്തെ വചനം, ഫമന്നല്ലാഹു അലൈനാ വവകാന അദാബസ്സമൂം. സ്വർഗത്തിലെ അവസ്ഥകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് സ്വർഗത്തിലെ അവസ്ഥകൾ സൂറത്തു തൂറിൽ പറയുന്നുണ്ട്. ആ അവസ്ഥ അപ്പൊ സ്വർഗവാസികൾ പറയാ, ഫമന്നല്ലാഹു, അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, അലൈന നമ്മുടെ മേൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബ്, വവക്കാന നമ്മെ കാത്തു രക്ഷിച്ചിട്ടുണ്ട്, അദാബസ്സമൂം. അദാബസ്സമൂം എന്ന് പറഞ്ഞാല് ഈ രോമങ്ങൾ തൊലികൾ ഇതിലേക്കൊക്കെ തുളച്ച് കയറുന്ന കഠിനമായ ശിക്ഷയിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തെത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു? ഫബക്കത്ത്, ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു. സുമ്മ കാലത്ത്, എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുമ്മ മുന്ന അലയ്യ, അല്ലാഹുവേ നീ എനിക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, വക്കിനി എന്നെ നീ രക്ഷപ്പെടുത്തണേ, അദാബസ്സമൂം, കഠിനമായിട്ടുള്ള രോമകൂപങ്ങളിലേക്ക് മനുഷ്യൻ്റെ തൊലികളിലേക്ക് സുഷിരങ്ങളിലേക്ക് തുളച്ച് കയറുന്ന ആ കഠിനമായ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, ഇന്നക അൻതൽ ബറുറഹീം, തീർച്ചയായും നീ പുണ്യവാളനും കരുണാനിധിയുമാണല്ലോ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.